ശ്രീ എസ് അജീവൻ നേരത്തെ റജുലൂക്കസുമായി സംസാരിച്ചപ്പോൾ നമ്മൾ ഒരു വിഷയമുണ്ട് കാരണം തന്നെ ഒരു കാഴ്ചപ്പാടുണ്ട് ഈ സമൂഹത്തിൽ സുരക്ഷിതരാണ് സർക്കാർ ജീവനക്കാർ അവർക്കാവശ്യമായ സേവന വേദന വ്യവസ്ഥകളുണ്ട് മെച്ചപ്പെട്ട ശമ്പളമാണ് സർക്കാർ കൊടുക്കുകയും ചെയ്യുന്നത് പക്ഷേ ഇവിടെ രണ്ട് ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്ന കോളേജ് പ്രൊഫസർ ആയിരത്തി അറുനൂറ് രൂപ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ ഒരു മനോഭാവത്തെക്കുറിച്ച് പ്രത്യേകിച്ചും സർക്കാർ സർവീസ് ജീവനക്കാരുടെ മനോഭാവത്തെക്കുറിച്ച് ചെറിയ ന്യൂനപക്ഷമാണെങ്കിൽ പോലും അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് വല്ലാത്ത വലുതാണ് ഇപ്പോൾ ഈ ഈ ഗവേണൻസിൻ്റെ കാലമാണ് നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ വകുപ്പിലടക്കം റവന്യൂ വകുപ്പിലടക്കം ഓൺലൈൻ സേവനങ്ങൾ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു പക്ഷേ ഈ ഓൺലൈൻ സേവനത്തിൻ്റെ ഈ കാലഘട്ടത്തിലായത് കൊണ്ട് തന്നെ ആയിരിക്കണം ഈ തട്ടിപ്പ് കണ്ടുപിടിക്കുകയും ചെയ്തത് പക്ഷേ കാലോചിതമായി ഒരുപക്ഷെ ശശിധരൻ പറഞ്ഞതുപോലെ തന്നെ കാലോചിതമായി ഈ സർവീസ് ചട്ടങ്ങൾ പരിഷ്കരിക്കേണ്ടതുണ്ട് നമ്മൾ ഒരു ഘട്ടത്തിൽ ഈ സർവീസുമായി ബന്ധപ്പെട്ട ഈ ഓൺലൈൻ സേവനങ്ങൾ വരുമ്പോഴും സർവീസ് കേരള സർവീസ് റൂള് ചട്ടങ്ങൾ പഴയതുപോലെ തന്നെ നിലനിൽക്കുകയാണ് അതിൽ മാറ്റം വരേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ അല്ല നിലവിലുള്ള ചട്ടങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ കാണുന്ന ഈ അഴിമതിയും ഇത്തരം തട്ടിപ്പുകളും തീർച്ചയായിട്ടും പിടിക്കാൻ പറ്റും അവിടെ വേണ്ടത് ഇപ്പോൾ ശ്രീ ശശിധരൻ പറഞ്ഞത് ശരിയാണ് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇത്തരം തട്ടിപ്പുകാരായിട്ട് ഉള്ളത് നല്ല ശതമാനം സർക്കാർ ജീവനക്കാരും അവനവന് കിട്ടുന്ന ശമ്പളത്തിൽ ജീവിക്കുകയും അവനവൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ രൂപത്തിൽ രണ്ട് ശതമാനമൊന്നുമല്ല നല്ലൊരു ശതമാനം ആളുകളും ഈ ഏതെങ്കിലും തരത്തിലാളുകളെ ആൾ കബളിപ്പ് പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ കാശ് കിട്ടിയിട്ടില്ലെങ്കിൽ കുറച്ച് നടത്തിക്കുക എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ ആ രീതി ഇപ്പോഴും അനുവർത്തിക്കുന്ന സർക്കാർ ജീവനക്കാരുണ്ട് എന്നുള്ളത് ഇപ്പം സാധാരണ ജനം എന്ന രീതിയിൽ തന്നെ ജനങ്ങളിൽ ഒരാളെന്നല്ലേ നമുക്ക് അനുഭവം അപ്പോൾ നമുക്ക് ഈ ഇത്തരത്തിൽ അത് മാറണമെങ്കിൽ എന്ത് വേണം നിലപ്പിച്ചു സ്വന്തം എന്നോട് എത്രയോ സർക്കാർ ജീവനക്കാർ സത്യസന്ധരായിട്ടുള്ള ആളുകൾ പറഞ്ഞു ഞങ്ങളുടെ ഓഫീസിൽ ഇന്ന എന്നാണ് കൈക്കൂലിക്കാരനാണ് കൈക്കൂലി കിട്ടാതെ അയാൾ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാമെന്ന് പറയുന്നത് അവിടെയാണ് സർക്കാർ ജീവനക്കാർക്ക് ഉൾപ്പെടെ പങ്കുളകരം അങ്ങനെ ഉള്ള ആളുകൾ ആ കസേരയിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ അവരുടെ കൂടി പങ്കാളിത്തമുണ്ടെങ്കിൽ ജനങ്ങൾക്കും രാഷ്ട്രീയ നേതൃത്വത്തിനുമൊക്കെ ഇവരെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും കാരണം ഇവിടെ കൈക്കൂലി വാങ്ങുന്നവൻ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല കൈക്കൂലി ചെയ് വാങ്ങുന്നവൻ അവൻ അത് അതൊരു ഒരു ശീലമാണ് പണ്ടൊരു മന്ത്രി ഇപ്പോഴത്തെ സർക്കാരിൽ നിന്നും പെട്ടല്ല വേറൊരു ഉണ്ടായിരുന്ന കാലത്ത് പണ്ടൊരു മന്ത്രി പറഞ്ഞ് കൈക്കൂലി എന്ന് പറയുന്ന ആഗോള പ്രതിഭാസമാണ് അതില്ലാതാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ ആ മന്ത്രിയോട് ിരിക്കേണ്ടതുണ്ടോ അപ്പം അങ്ങനെ കൈക്കൂലിയൊക്കെ ഒരു ആഗോള പ്രതിഭാസമാണ് എന്ന ചിന്ത നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരികയും അത് തടയാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ചട്ടങ്ങളൊക്കെ മാറ്റേണ്ടൊക്കെ മാറ്റം പക്ഷെ നിലവിലുള്ള ചട്ടങ്ങൾ വെച്ചുകൊണ്ട് നിലവിലുള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ഇത് ഇല്ലാതാക്കാൻ പറ്റും പിന്നെ വേറൊരു കാര്യം നമ്മളിപ്പോൾ ഇപ്പോൾ മന്ത്രി തന്നെ പറഞ്ഞ നടപടികളിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ ഒരു 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 യു ജി സി ശമ്പളമാണ് യു ജി സി ശമ്പളം വാങ്ങുന്ന കോളേജ് അധ്യാപകനും അത് ഏതാണ്ട് അതിന് തുല്യമായ രൂപത്തിൽ തന്നെ ശമ്പളം വാങ്ങുന്ന പ്ലസ് ടു അധ്യാപകനും ആയിരത്തി നാന്നൂ ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഈ കാശ് അത് മറ്റുള്ളവരെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അവരടുത്ത് പരിച്ച സഹിതം തിരിച്ചു പിടിക്കലൊന്നും നടപടിയുടെ ഭാഗമല്ല അത് വളരെ എളുപ്പത്തിൽ അവർക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്നൊരു കാര്യമാണ് ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളെന്ന് ഒന്ന് ഇത് ചീറ്റിംഗ് ആണ് വളരെ കൃത്യമായ രൂപത്തിലുള്ള ക്രിമിനൽ ഒഫൻസാണ് രണ്ടാമത്തെ ആൾമാറാട്ടമാണ് അതായത് തൊഴിലില്ലാത്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ഈ രീതിയിൽ ക്ഷേമ പെൻഷൻ അർഹനാണ് എന്ന് പറഞ്ഞ് ആൾമാറാട്ടം നടത്തുകയാണ് ഇത്രയും ശമ്പളം വാങ്ങുന്നവൻ ഇവരുടെയൊക്കെ പലപ്പോഴും എല്ലാ കോളേജ്യാപകരെ കുറിച്ചെല്ലാം പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി നേരത്തെ ഇവിടെ പ്രളയമുണ്ടായ കാലത്ത് ഒരു സാലറി ചാലഞ്ച് വെച്ചിരുന്നു അന്ന് അതിനെ അതിനെതിർത്തുകൊണ്ട് ഒരു കോളേജ് അധ്യാപകൻ പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാൻ സർക്കാരിന് എന്ത് ഗർവമാണെന്നാണ് അതായത് കുറച്ച് കാശ് കൊടുക്കുക ഇത്രയും ഇത്രയും ശമ്പളം കിട്ടുന്ന ആൾ ഇവിടെ കേരളത്തിലുള്ള ആളുകളുടെ ഒരു ഒരു ആളോഹരി വരുമാനം വെച്ച് നോക്കിയാൽ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് കിട്ടുന്ന വരുമാനം വെച്ച് നോക്കിയാൽ കോളേജ് അധ്യാപകനും പ്ലസ് ടു അദ്ധ്യാപകനും ഒക്കെ കിട്ടുന്ന കാശ് എത്രമാത്രം വലുതാണെന്നുള്ള കാര്യം നമുക്കറിയാം അവർക്ക് അത്രയും ഭീകരമായ രൂപത്തിലുള്ള ഇല്ല എന്നുള്ള കാര്യവും നമുക്കറിയാം എന്നിട്ട് പോലും ഇങ്ങനൊരു ക്രൈസിസ് സംസ്ഥാനം ഒരു വലിയ ക്രൈസിസിൽ പെട്ട കാലത്ത് മുഖ്യമന്ത്രി സാലറി ചാലഞ്ച് പറഞ്ഞപ്പോൾ അതിനെതിർക്കാൻ പോലും ഇവിടെ ഇവർ തയ്യാറാവുന്നു അതിൽപ്പെട്ട അവരാണ് ഈ ഇപ്പോഴത്തെ ഈ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് തട്ടിപ്പുകാരിൽ പെട്ട ആളുകളെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്തരം അങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലും ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഈ സാധാരണക്കാരൻ്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന രീതി ഉണ്ടെങ്കിൽ അവരെയൊക്കെ തട്ടിപ്പുകാരായിട്ട് ക്രിമിനൽ കുറ്റവാളികളായിട്ട് കണക്കാക്കുകയും ഇവരെയൊക്കെ സർവീസിലുണ്ടാൻ പാടില്ല അവർക്ക് പിന്നെ പിന്നീട് ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ അങ്ങനെ കിട്ടാൻ വകുപ്പ് വേണമെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ളതല്ലാതെ അവർ ഈ സർവീസിൽ ഉണ്ടാവില്ല എന്നുറപ്പ് കർക്കശമായ നടപടികളിലേക്ക് പോകുക അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന് വേണമെങ്കിൽ ഈ നിലവിലുള്ള സർവീസ് ചട്ടം മാറ്റേണ്ടതുണ്ടെങ്കിൽ അത് മാറ്റുക തന്നെ വേണം എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും ഒരുമിച്ച് പറയാം പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ കുറേ വലിയ വിഭാഗം എന്ന് പറയുന്നില്ല എന്നാൽ പോലും കുറേ അധികം ആളുകൾ ഇത്തരത്തിൽ തങ്ങൾക്ക് കിട്ടുന്ന കാ ശമ്പളത്തിന് തങ്ങൾക്ക് കിട്ടുന്നതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള കൈക്കൂലിയായിട്ടോ മറ്റൊക്കെ നേടിയെടുക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട് അതിനേക്കാൾ ഭീകരമാണ് ഇത് എന്ത് ഇതൊരു കൈക്കൂലി വാങ്ങൽ പോലെയല്ല അല്ല ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഒരു പെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലും തങ്ങൾക്ക് കുറേ കാലമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അവരൊന്നും സത്യത്തിൽ സർവീസിൽ വെച്ചിരിക്കാനേ കൊള്ളില്ല